ഹലോ നമസ്കാരം, ഞാൻ അമീറളമരം. വെൽക്കം ടു അമീറളമരം ബ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയില് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ യു എയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. പറയണോ? ഇതില് പറയണോ? തീർച്ചയായിട്ടും എളുപ്പു. ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടു? അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയൊക്കെ പോരും. അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്കൊരു ഒരു 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 ഐഡിയ തോന്നി. നമ്മുടെ മലയാളത്തില് യു എയില് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേര്, അതായത് ചെല്ല പേര് അല്ലെ ഓമന പേര് അല്ലെ നമ്മളെ പെറ്റ് നെയിം ഒക്കെ പറയില്ലേ, ആ പെറ്റ് നെയിം എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവരെല്ലാവരും വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, സെഡ് ടോക്സിൻ്റെ ഒരു ഒരു മീറ്റപ്പ്. അവരുടെ വൈഫിൻ്റെ ബർത്ത്ഡേ പ്രോഗ്രാം നമ്മൾ വിളിച്ചിട്ടുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് നമ്മളെല്ലാവരോടും അവരുടെ പെറ്റ് നെയിമുകൾ നമ്മളെന്ന് ചോദിക്കുന്നുണ്ടാവും. വളരെ രസകരമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ആളുകളെ പേരൊക്കെ കേട്ട് നോക്കണം നിങ്ങൾ. നല്ല ടുട്ടു കുട്ടു അങ്ങനത്തെ ഉള്ള പല ആളുകളും നമ്മളെ ഇപ്പോൾ യു എയിലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേരുകൾ കേട്ടാൽ ഞെട്ടും. അപ്പൊ പറഞ്ഞു വന്നത് പേരിലും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു ഇമ്പാക്ട് വേണം. ഉദാഹരണത്തിന്, കേൾക്കുമ്പോ തന്നെ ഒരു ഇതില്ലേ ആ ഒരു ഇത്. എന്തോന്ന് എന്തോന്ന് സാർ, ഞങ്ങളുടെ ഒന്നും പേര് ചോദിച്ചില്ല. ഈ 16 പേരുടെയും പേരൊന്നും ഞാൻ ഓർത്തു വെക്കാൻ പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേര് പഠിച്ചോളാം. സാറേ, അങ്ങനെയാണെങ്കിൽ പെർഫോമൻസിന് മുന്നേ സാറേ എന്റെ പേരൊന്ന് ഓർത്തു വെക്കുന്ന നന്നായിരിക്കും. ഓക്കെ, വാട്സ് യുവർ നെയിം? അത് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് പൊട്ടു. വീട്ടിലും പൊട്ടു? വീട്ടില് എന്റെ പേര് തന്നെ വിളിക്കാം. അല്ല, ബാക്കി ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട് സർക്കിളും പൊട്ടു എന്നാണ് വിളിക്കുക. പൊട്ടു, നല്ല പേര്. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഇപ്പൊ അവള് മാത്രമേ എന്നെ വിളിക്കുന്നത്, വേറെ ആർക്കും വേറെ ആരും വിളിക്കാറില്ല. വിഷു, വിഷു, വിഷു. ദീപാവലി പട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. നീ ഇപ്പൊ ഈ പേര് കേട്ടപ്പോ ഞെട്ടി പോലെ മറ്റുള്ളവരും ഞെട്ടു. എപ്പോഴോ സ്റ്റാർട്ട് ആയി, എന്തൊക്കെ പിടിച്ചു. അതെന്താ വെച്ചാല് പേര് നസീക് എന്നാണ്. നസീക്ക് ചാനൽ, എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് നാസി വ്ളോഗ്സ്. നാസി വ്ളോഗ്സ്. അതിൽ എന്റെ നാസി എന്ന് വിളിക്കും. സത്യത്തില് ഒരു കാര്യം ഇത് കൂട്ടിച്ചേർക്കട്ടെ. ഫലിതംന്ന് വെച്ചാ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശന് ഒരു കാര്യം ചെയ്യും. ഈ അങ്ങനെയാണ് വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് വിളിക്കുന്നത് അന്ദ്രമാൻ എന്ന് വിളിക്കുന്നത്. ജമീൽ അബ്ദുറഹ്മാൻ എന്നാണ്. അപ്പൊ അബ്ദുറഹ്മാൻ എന്നുള്ളത് അന്ദ്രമാൻ അന്ദ്രമാൻ അന്ദ്രമാൻ. ആ കല്യാണ പൂവോ? എത്ര വേണം? വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചാക്കി അങ്ങോട്ട് തരാം. കല്യാണ പൂവാ? ആ താൻ കൊണ്ടു കൊടുക്കൂ. ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ചീലിക്കണ്ടേ? എന്താണ്? അല്ലല്ല,
പെറ്റ് നെയിം. എങ്ങനെ കിട്ടു? ടു ടുട്ടു. അപ്പൊ ടുട്ടു പറയാം. എന്താണ് പെറ്റ് നെയിം? അതും തന്നെ മനു എന്ന് പറഞ്ഞ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പെറ്റ് നെയിം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ പേര് മനു തന്നെയാണ്. അപ്പൊ ഓക്കെ, എന്താണ്? എന്റെ പേര് അരുൺ. ആ, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓമന പേര്? വീട്ടിൽ വിളിക്കുന്ന പേര് അജിമോനെ എന്ന് വിളിക്കും. വൈഫ് എന്താ വിളിക്കുന്നത്? ബേബിക്കുട്ടാന്ന്. ഓക്കെ, അപ്പൊ അജിമോനെ എന്നാണ് പൊതുവിൽ വിളിക്കുന്നത്. ഇവിടെ പെറ്റ് നെയിം ഒന്നുമില്ല. ഓമന പേര്? പെറ്റ് നെയിം? എന്റെ പേര് കുറേ പേരില്ലേ? കുറേ പേരില്ലേ? അല്ല, വീട്ടിൽ വിളിക്കുന്ന ചില പേരില്ലേ? വീട്ടിൽ കിട്ടു. കിട്ടുന്നോ? വീട്ടിലും നാട്ടിലും മൊത്തം കിട്ടുക. അപ്പോ കിട്ടു. കോളേജിലൊക്കെ രാജപ്പൻ, അങ്ങനൊക്കെ കുറേ പേര്. അത് ഇരട്ട പേര്? അവരൊക്കെ രാജപ്പൻ അറിയുള്ളൂ. വീട്ടിൽ കിട്ടു. അപ്പോ കിട്ടു. കുട്ടെന്ന് കുട്ടെന്ന് ആളുകൾ ആണുങ്ങൾക്കല്ല. രണ്ട് പെൺകുട്ടികളാ. അപ്പൊ ആണായിട്ട് കഴിഞ്ഞു. അല്ല, നിന്റെ ഓമന പേര് എന്താന്നെ? അല്ല, അതിപ്പോ പറയണ്ടേ? അല്ല, ആദ്യം ഓമന പേര് പറഞ്ഞാ മതി. ചിരിക്കാതെ പറയണ. എന്നെ കുട്ടു എന്നോ ചട്ടു എന്നോ? എന്താണ് മുത്തു? ആ, മുത്തു മുത്തു പറയും. എന്റെ സ്ഥലം കൊടുവള്ളി. കോഴിക്കോട്? കൊടുവള്ളി. ആ, കോഴിക്കോട്. അതാണ് ഞമ്മള് പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും. ഞമ്മുടെ ഒരു ചുക്കു ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയൂലേ? വീട്ടില് വീട്ടില് വിളിക്കുന്ന പേരെന്താ? റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ആണ്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇയാളെ പ്രത്യേകത ഉണ്ട്. ഇയാള് നമ്മുടെ മാസ്റ്റർ പീസിലെ കുടുംബക്കാരനാണ്. അതായത് മാസ്റ്റർ പീസ് നിങ്ങൾ കാണാത്തവരാരുണ്ടല്ലോ. എല്ലാവരും മാസ്റ്റർ പീസ് കണ്ടിട്ടുണ്ടാവും. മാസ്റ്റർ പീസിലെ ആരാ? എങ്ങനെ നിങ്ങൾ കുടുംബത്തോട്? ഞാന് നിസാർ ബാബുവിന്റെ അമ്മാവനാണ്. അമ്മാവൻ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററുടെ മോനാണ് നിസാർ ബാബു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇതുപോലത്തെ ഒരു സംഭവം റിവീൽ ചെയ്യുന്നത് അല്ലേ? അല്ല, ആക്ച്വലി മാസ്റ്റർ പീസ് ബ്ലോഗിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോയില്, ഒരു വീഡിയോ ഞാൻ ബ്ലോഗിംഗ് തുടങ്ങുന്നതിന് മുന്നേ. ഓക്കെ. അതുപോലെ ആദിലിന്റെ അളാപ്പയാണ്. അപ്പൊ ചുറ്റി പറഞ്ഞാൽ ആദിലിന്റെ അളാപ്പ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസിൻ ബ്രദറിന്റെ മോനാണ് ആദിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ കുടുംബക്കാരും മൊത്തം യു എ ആയിട്ടും ഇന്ത്യ ആയിട്ടും മൊത്തം എന്താ പറയാ, വാഴ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നിങ്ങളെ ചോദ്യം കൂടുതലായി പറയുന്നില്ല. ചോദ്യം എന്താ വെച്ചാൽ നിങ്ങളെ പെറ്റ് നെയിം എന്താണ്? എന്റെ പെറ്റ് നെയിം എന്നെ സൈ എന്നാണ് വിളിക്കുക. സഹീർ ചുരുക്കിട്ട് സൈ എന്നാണ് വിളിക്കുക. സൈ എന്ന്? സൈ. നമ്മളൊക്കെ നാട്ടിൽ സൈ വെക്കാന്ന് അങ്ങനല്ല, സെയ് വെക്കുക. ഞാൻ പറയും, ഇപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ പറയും ആ സെയ് വെച്ച് കളിച്ചു എന്ന് പറയും. നാട്ടിൽ പറയും സെയ് വെച്ച് കളിക്കാം. മലയാളം വാക്കാം. മലയാളം സെയ് വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഇടം വരെ നോക്കാതെ അറ്റാക്ക് ചെയ്യും. അതാണ് സെയ് വെച്ച്. മംഗളത്തിലും മനോരമയിലും വരുന്ന പല ബന്ധുക്കള് ഒന്ന് വിഷു. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ പുതിയ ലക്കങ്ങളല്ല, ഒരു പത്തു കൊല്ലം മുമ്പുള്ളത്. കൊതുകോ? കൊതുക്. അപ്പൊ ഇർക്കിളി അത് തന്നെ. അതായത് രജിസ്റ്റേർഡ് പേര്. ഓക്കെ. ഞാനും ഈ നാട്ടുകാരൻ തന്നെ. പിന്നെ കോട്ടുവിളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരൊന്നുമല്ല. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം, അതാ എന്റെ മര്യാദ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് മര്യാദ എനിക്കിതാ. ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം. എന്താണ്? സോമൻ? സോമ
സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര വെറൈറ്റി പേരുകൾ കിട്ടുമെന്ന് വിചാരിച്ചു. താങ്ക്സ്. എന്താണ് മിക്കാൻ എന്നുള്ളൊരു സിനിമ അല്ലേ? മാലാഖല്ലേ അത് അല്ലേ? അപ്പൊ മിക്കുന്ന് ഓക്കെ. പെണ്ണേ ഒന്നുമില്ല, ഷാലു തന്നെയാണ് പറയുന്നത്. അപ്പൊ വീട്ടില് ഷാലു തന്നെ വിളിക്കും. ഷാലു ഓക്കെ. ഷാലു മോനെ ഏത് മോനെ? ഞാനും വിചാരിച്ച ഷാലു എന്നാ. ഇത് സലു എന്നല്ലേ? ശബരിമലയുടെ ഷാല്. അതെങ്ങനെ? പക്ഷെ നിങ്ങള് ഇതില് എസ് എ എൽ യു എന്നല്ലേ? അവന് അവന് എന്ത് ഷാൻ പറയുമ്പോ ശബരിമല പറഞ്ഞു എന്നാ ശശിയുടെ ഷാൻ എന്താ പറയുന്നില്ലല്ലോ. ഇയാൾക്ക് സൂക്കിട്ട് മറ്റേ കുട്ടി കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. അതെ ഇവ. അപ്പോ അതാണ് സംഭവം. പക്ഷെ എന്റെ ചോദ്യത്തിന് ആൻസർ കിട്ടിയില്ല. അതെ റിനി തന്നെ വിളിക്കാം. സൂസു എന്നുള്ള സൂസൻ. ഓക്കെ സൂസൻ. പക്ഷെ വിളിക്കുന്നത് നിഷ. ഓക്കെ ഓക്കെ. പെറ്റ്നേം എന്താണ്? കുട്ടമ്മാമ ഞാൻ എട്ടിമാമ എന്ന് പറഞ്ഞ പോലെ അല്ല. അപ്പൊ കുട്ടെന്നാണ് നിങ്ങളെ പെറ്റ്നേം? അത് ആരും വിളിക്കില്ല ഇപ്പൊ, മുതിർന്ന പിന്നെ ആരും വിളിക്കില്ല ഇപ്പൊ. സാധാ തന്നെ മോനുളോ മോനുക്കുട്ടന്. ആ മോനുക്കുട്ടൻ പെറ്റ്നേം. വീട്ടിൽ വിളിക്കുന്നു ഹാഷ് ജെൻഷൻ. ഓമന പേര് അങ്ങനെ വരുമോ? ഹാഷ് ജെൻഷൻ എന്നുള്ള ഓമന പേര് വരുമോ? ഹാഷ് ജെൻഷൻ എന്നുള്ള ഓമന പേരോ? അല്ല സാധാരണ ഓമന പേരൊക്കെ ചെറിയ കുട്ടു സുട്ടു അങ്ങനെ. അതെ. അപ്പൊ ഓക്കെ. നീ എന്റെ പേര് എന്നെ നോ, വിനോദ് മണ്ണാർക്ക. കേക്കുമ്പോ തന്നെ ഒരു ഇതില്ലേ, ആ ഒരിത് നിന്റെ പേരിനില്ല, അതാ പ്രശ്നം. അപ്പൊ ഒരു പിടിയില്ലാത്ത ആൾക്കാര് ക്യാമറിനെ പറ്റി പഠിക്കുന്നുണ്ട്, എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട്, സൗണ്ട് മൈക്കിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആവശ്യം വരുമ്പോ എന്തായാലും പഠിക്കും. നീന്തലറിയാത്തവന കുളത്തിലിട്ടാ ചെലപ്പം നീന്തി രക്ഷപ്പെടും. അത് എങ്ങനെങ്കിലും ഒക്കെ അവിടുന്ന് വരും. എന്താ പഠിപ്പിക്കണ്ട? ചില ആൾക്കാർ മുങ്ങി മടിയന്മാർ മുങ്ങിട്ട് ആ പോട്ട് ഞാൻ ഈ ചാവിന്ന് പറഞ്ഞു പോകും. അത്രേ ഉള്ളു. അത് ആവശ്യം വന്നാൽ നമ്മൾ എന്തായാലും പഠിക്കും. ഇനിയിപ്പോ ആവശ്യം അടുത്ത ബേർഡേ ആവുമ്പോൾ അത് അന്നേരം മൂടി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. ഒരു എന്താ പറയുക, ഒരു ദാമ്പത്യ പ്രശ്നമായി മാറും. കാരണം അടുത്ത ബേർത്ത്ഡേന്റെ ടൈം ആകുമ്പോൾ നിങ്ങളെ വൈഫിന് ഇങ്ങനെ മനസ്സിൽ ദൈവമേ ഇതിനിപ്പോ എന്ത് തരുന്നുള്ള ആ ഒരു ആഴ്ച മനസ്സിന് സന്തോഷം. പിന്നെ ഇങ്ങനെ ആദ്യം തന്നെ ഞാൻ പറയും, ഇനിയൊന്നും പ്രതീക്ഷിക്കണ്ട. സ്ട്രേറ്റ് ഫോർവേഡ് ഞാൻ ഉള്ള കാര്യം പറയും, ഇതാ മോളെ നീ ഇനിയൊന്നും പ്രതീക്ഷിക്കണ്ട. മാനസിക സംഘർഷം സർപ്രൈസ് കൊടുക്കാതിരുന്നാൽ അതൊരു സർപ്രൈസ് ആയല്ലോ. ഇതിന് 11 മിനിറ്റ്. ഇതെന്തുകൊണ്ടാണ് നീണ്ടുപോകാൻ കാരണം? ആളല്ല പിടിച്ചത്, ഞാനല്ലേ. ആള് പിടിക്കുമ്പോ മതി നിർത്തി എന്റെ കൈ എന്ന് പറയും. ആര്? നിങ്ങള്?
നമ്മളെ ഇവിടെ യൂട്യൂബേഴ്സിൽ പല യൂട്യൂബേഴ്സ് നമ്മളെ മോട്ടിവേഷൻ ട്രാവൽ ഞാൻ മോട്ടിവേഷൻ ആയിരുന്നു ഇപ്പൊ ഒന്നല്ലോ ട്രാവൽ മാത്രം അവിടെ എന്റെ ചാനലിൽ ഇപ്പൊ കുറച്ച് നാളായിട്ടില്ല. പല പല ടൈപ്പ് ആളുകളുണ്ട്. പക്ഷെ ഈ ഇമെയിൽ ഞാൻ അറിഞ്ഞിടത്തോളം കാലം ഈ പ്രാങ്ക് വീഡിയോസുകൾ ചെയ്യുന്ന ആളുകൾ കുറവാണ്. അപ്പൊ നാട്ടിലൊക്കെയാണെങ്കിൽ പല പ്രാങ്ക് വീഡിയോസ് ഉണ്ടല്ലേ, ആ പരിപാടി പഠിക്കും. പക്ഷെ യൂട്യൂബേഴ്സ് തന്നെ അവരെ വൈഫുമാരെയും അവരെ അവരുടെ റിലേറ്റീവിനും അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനും അല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സ്വന്തം ഭാര്യനെ പ്രാങ്ക് അടിച്ച് മനസ്സിലാക്കും നമ്മളെ ഭാര്യയിലോ അല്ലെങ്കിൽ അവരെ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വെളിയിൽ ചെയ്താലേ നമുക്ക് ലൈസൻസ് നാട്ടിലാണ് നമുക്ക് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാൻ ചെയ്യാം. പക്ഷെ ഇവിടെ പറ്റില്ല. അപ്പൊ എന്തായി സ്വന്തം ഭാര്യയിൽ നിന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രാങ്ക് ഇത് ഇതൊന്ന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പത്രത്തെ പ്രാങ്ക് അത് അത് കുറച്ചൊന്നല്ല, ഒരു ഒരുപാട് ഉണ്ടാവും. പുള്ളിയുടെ അടുത്ത് വരാൻ പോകുന്ന വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സർപ്രൈസസ് പ്ലാൻ ചെയ്യാന്നുള്ളത്. കൊറേ ഭർത്താക്കന്മാർക്ക് പണി കിട്ടാനും അല്ലെങ്കിൽ ചിലപ്പോ നല്ലത് നല്ലത് തോന്നാനുമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.